വഴിന്ന് കേറുമ്പോ ബസ്സിലെ തിക്കലും തിരക്കിലും ഒന്ന് അഭിനന്ദിക്കാൻ പറ്റിയത് വരില്ല. എന്തായാലും ഒരു സമരം ഒഴിവാക്കിയല്ലോ. നന്നായി. നല്ലത് പറഞ്ഞ താങ്ക്സ് എന്നൊക്കെ പറയുന്ന ഒരു നാട്ടുമര്യാദയുണ്ട്, പ്രത്യേകിച്ച് ഒരു ടീച്ചറോട്. നല്ല കാര്യങ്ങൾ കണ്ടാ തിരിച്ചറിയാനുള്ള മനസ്സ് വേണല്ലോ. ആദ്യം കണ്ടരേ തോന്നിയില്ല. താങ്ക്സ്. തിരുവാനൂർ ഷൊർണൂർ പട്ടാമ്പി ശിവരാം ശിവരാം ശിവരാം. ഞാൻ ഇന്നലെ കുട്ടികൾക്ക് കാട് വെറുപ്പിച്ച ഒരു ഒറ്റയാന്റെ കഥ പറഞ്ഞു കൊടുത്തു. കുട്ടികളാ ഒറ്റയാനെ ഒന്ന് കാണണോന്ന് പറഞ്ഞു. അതിനെന്താ കൊണ്ട കാട്ടി കൊടുക്ക്? ഓ ഒറ്റയാനാണല്ലോ, അതിപ്പോ എങ്ങനെ കാട്ടാനാ? ശിവരാം ശിവരാം ശിവരാം. അതിന് ദൂരെ ഒന്നും പോണ്ടല്ലോ, ഈ ബസ്സിൽ തന്നെ കയറിയ പോരെ. ഇന്നലെയാണെങ്കി ചിന്നം വിളിയും കാട് ഇളക്കുന്നതും ഭൂമി കുലുക്കുന്നതും ഒക്കെ കാണായിരുന്നു. ശരി, അപ്പൊ ഞമ്മക്കിട്ട തോട്ടിയാണല്ലേ. ഒരുപാട് ഇഷ്ടാണല്ലേ. ആരെ? സംഗീതം. പേരുത്തിഷ്ട. ഒറ്റക്കിരുന്ന് കേക്കാനാ? ഇഷ്ടാവൂന്ന് അറിഞ്ഞൂടാ, ഇഷ്ടായില്ലെങ്കി തിരിച്ചു തന്നാ മതി. ഇഷ്ടാവണല്ലോ, ഇഷ്ടപ്പെട്ട് തരണല്ലേ. ഒരു ലേറ്റ് മാരേജ് ട്രൂപ്പിനെ കിട്ടി. ചെക്കനും പെണ്ണും തിത്ത പിപ്പിക്കാരും ഫ്രണ്ടി കയറി ഫ്രണ്ടി കയറി ഫ്രണ്ടി കയറി 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 ഇവിടെ കോട്ട ചുരുക്കി പറയും. ഇവിടെ കല്യാണം കാലം കൂടെ കയറി 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 കുറച്ച് പേര് പറയിപ്പോ പറയിപ്പോ കയറി 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 എത്തണ്ടേ പെണ്ണുങ്ങളൊക്കെ മുന്നിൽ. ഇതെന്താടോ മൊട്ടെ കല്യാണ മണ്ഡപോ? കുഞ്ഞാക്ക പ്രാണസഖി ഇട്ട് കൊടുക്കട്ടെ. ഫ്രഷ് ജോഡികളല്ലേ, ഹാപ്പി ബർത്ത്ഡേ ഇടട്ടെ. ഓ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേണ്ട, പുതുതായിട്ട് ജീവിതത്തിന് കണക്കണല്ലേ. നല്ല ഫ്രഷ് പ്രണയഗാനങ്ങൾ ആയിക്കോട്ടെ. നമ്മൾ ഏതെങ്കിലും കൊടുത്തേ. നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. പ്രണയം ഒരു തിരിച്ചറിവാണ്, അതാരും പറഞ്ഞറിയിക്കേണ്ടതല്ല. എന്റെ യാത്ര ഇപ്പോ പ്രണയത്തിന്റെ ബസ്സിലാണ്. എത്രയോ യാത്രക്കാർ കയറി ഇറങ്ങുന്ന ബസ്സിൽ ഒരു വെറും യാത്രക്കാരി അങ്ങനെയല്ല എന്നെ ഇപ്പോഴും കാണുന്നത്. പക്ഷെ ഞാൻ ആ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയ ഓരോ ടിക്കറ്റും പ്രണയത്തിന്റെ പൂക്കളായി എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കയ്യും തലയും പുറത്തിടരുതെന്ന് ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ബസ് കണ്ടക്ടറെ പ്രണയിക്കരുതെന്ന് ബസ്സിന്റെ നിയമത്തിൽ എവിടെയും പറയുന്നില്ലല്ലോ. ഇക്കാലം വരെ എല്ലാവരുടെയും കുഞ്ഞാക്ക, ഇനി മുതൽ എന്റെ എന്റെ മാത്രം കുഞ്ഞാക്ക. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചോട്ടെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാക്ക. എത്ര ഓടിയാലും കാര്യങ്ങൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പേരിപ്പിക്കണോ മൊട്ടെ? ഈ വീട്ടിലെ ഒരു നിക്കാഹേ കഴിഞ്ഞിട്ടുള്ളൂ ഓൾഡ്, അതും ഞാൻ മനസ്സ് വെച്ചോണ്ട്. ഇനി നമ്മുടെ സക്കീറിന്റെ ഒരു പെണ്ണ് കാണും. രണ്ടും ഒരുമിച്ചായാലും കുഴപ്പമൊന്നുമില്ല. എല്ലാത്തിനും ഞാൻ തന്നെ മുൻകൈ എടുക്കണ്ടേ? ആ അവരെത്തിയല്ലോ. ഇതാരപ്പത്? സക്കീർ ഹുസൈൻ. ആരാ? മനസ്സിലായില്ല. ശിവപുരം സ്കൂളിലെ ടീച്ചർമാരാ. വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറയാനാ. ആളെന്തേ? വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറയാ. ആയിക്കോട്ടെ, ചെന്ന് കുഞ്ഞാക്കനോട് വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറ. ചെല്ല്.
കയറി ഇരിക്കുക. വിളിക്കാതെ വന്നവർ പറയാതെ ഇരിക്കണം. വാ കുഞ്ഞാക്ക, വിളിച്ചില്ലെങ്കിലും വന്നു എന്ന് പറയാൻ പറഞ്ഞു. ആര്? ഏതോ പെണ്ണുങ്ങളാ. പെണ്ണുങ്ങൾ? സക്കീറെ അന്ന കാണാനാ? അതെയോ? ഇത് നമ്മളെ ബസ്സിലെ ടീച്ചർമാരാ. ബസ്സിലെ ടീച്ചർമാർ? ടീച്ചർമാര് സ്കൂളല്ലേ? ബസ്സിലെ ടീച്ചർമാർ തന്നെയാണ് സ്കൂളിലെ ടീച്ചർമാര്. അതെങ്ങനെയാടോ? ബസ്സിലെ ടീച്ചർമാരല്ല, യാത്രക്കാര്. നിശ്ചയക്കാരി. ഇവൻ എന്താ ഈ പുളിറുമ്പ് കടിച്ച പോലെ? വാസുട്ടെ, എന്തോ അല്ലടോ, ആ ടീച്ചർമാര് വന്നിട്ടൊരു മൂന്നാലെ മോലെ എങ്ങനെ എത്തി? കാറിനായിരിക്കും. ആരാ വിളിച്ചത്? കസ്റ്റമറുകളല്ലേ, നാല് ഫുൾ ടിക്കറ്റുകൾ ഉണ്ടാകുന്നില്ല. ഒരു ടിക്കറ്റ് ഏതാണെന്നറിയോ? കുഞ്ഞാക്കൊക്കെ വീണ ടിക്കറ്റാ. ആണോ? ഹലോ, മുണ്ടാപ്പൂച്ച കാത്തു കാത്തിരുന്ന് നല്ല കല തന്നെ നോക്കി ഉടച്ചല്ലേ കൊച്ചൊക്കെ. എത്തിലോ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. വൈകിപ്പൊ ഞാൻ ഒന്ന് പേടിച്ചു, അവളുടെ കല്യാണങ്ങൾ നിരവധി അങ്ങനെ മുടങ്ങിയിട്ടുണ്ട്. എന്റെ ഉപ്പ ഇതുകൊണ്ട് പൊക്കി പറയല്ല, എന്തെവിടെ എപ്പ പറയണം എന്ന് ഉപ്പക്ക് അറിയില്ല. ആളൊരു നിഷ്കളങ്കനാണേ. അയ്യോ, അവിടെ അങ്ങനെ കൊടിമരം പോലെ നിക്കണ്ട, അവത്തക്ക് വന്നോളി. അപ്പൊ പറയത്. വാസ്തവത്തിൽ തുടരുത്. വാസ്തവ ഒന്ന് വേഗം അകത്ത് കയറാൻ നോക്കി. അല്ലടോ, ഒരു പെണ്ണിനെ നോക്കാനെന്നും പറഞ്ഞ ടീച്ചർ എങ്ങനെയാണോ ഞാൻ നോക്കിക്കൊണ്ട് നടക്കണത്? പിന്നെ നോക്കാൻ നിൽക്കണ്ട, അതിന് വേറെ ആളുണ്ട്. ഇത് ആരിത്? കുഞ്ഞാക്ക. ഓ, കുഞ്ചാക്കു. കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. വാസ്തവം കുട്ടി അല്ല, വാസുകുട്ടി. എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്? എത്ര വട്ടം പറഞ്ഞാലും പിന്നെയും പിന്നെയും പറയും. ഞാനൊരു വർക്കിന് വന്നതാ. വാസ്തവത്തിൽ ഇവനെ ആരിത്? ഇനി ഉള്ള വാസ്തവം പറയാലോ. ഈ കുഞ്ഞാക്കു വേണ്ടിയാണ് നിങ്ങൾ ഒരു പെൺകുട്ടിക്ക് കാവൽ നിൽക്കുന്നത്. അത് ശരി, വാസ്തവത്തിൽ ഇവൻ ഒരു പെണ്ണുപിടിയനാണല്ലേ. എത്ര പെണ്ണ് വേണമെങ്കിലും പിടിക്കായിരുന്നു, അതിന് പറ്റിയ പണിയാ മൂപ്പരുടേത്. പക്ഷെ ഇന്നും അതിന് പോയിട്ടില്ല. പോയിട്ടില്ല എനിക്ക്. ഇതാണോ മുതല്? പിടിക്കാത്തവൻ പിടിച്ച പുളിങ്കൊമ്പ് കൊള്ളാലോ. മോളെ, നിന്റെ ചെറുപ്പത്തെ ഞാൻ കൊതിച്ചതാ. ഇവനെ പോലെ ഒരുത്തന് കിട്ടിയില്ല. നീ ഭാഗ്യവതിയാണ്. മനുഷ്യ കുരാള വരുന്ന അമ്മിണിയമ്മ, വാസ്തവം അമ്മിണിയമ്മ എന്നാണ് വിളിക്കുന്നത്. തത്തമംഗലത്താണ് വീട്. ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്തോളും. ശമ്പളവും പാറ്റകിറ്റ അലവൻസൊക്കെ ഞാൻ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. ആ പിന്നെ മുടങ്ങാതെ വൈകുന്നേരം അരക്കുപ്പി റമ്മ ഇവിടെ എത്തിക്കണം. നീ അമ്മടിച്ച് ഇവിടെ കൂടെ പോണ. സ്റ്റാൻഡ് നിറച്ച പോരാ. എനിക്കല്ലെന്ന് വാസ്തവം തള്ളക്ക്. ഇല്ലെങ്കിൽ അവര് റിവേഴ്സ് ഗിയർ ഇടും. ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ ഒരു വർത്താനം പറഞ്ഞതാ. നിങ്ങൾ ആണുങ്ങൾ വിവരദോഷികളാ. പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ട പെട്ടു. ഇത്ര പീഡനം അനുഭവിക്കുന്ന വർഗം നിങ്ങളെ പോലെ വേറെ ഇല്ല ഭൂമിയിൽ. എന്തേ വാസ്തവല്ലേ? അതാ വാസ്തവം. അമ്മേ, 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 വാതില് തുറക്ക്. അമ്മേ, അച്ഛനൊക്കെ എത്തും, എന്നിട്ട് ചെയ്താ പോരെ. അമ്മ വാതില് തുറക്ക്. മതിയായി, എനിക്ക് നശിച്ച എസ്എസ്എൽസി ജീവിതം. എന്റെ മക്കളെ വാസുവിട്ടെ മുതിരി ഞാൻ എങ്ങനെ നോക്കും? ഞാൻ ജീവിക്കാൻ മറന്നുപോയി സ്ത്രീയാണ്. ഈ മരണത്തിലെങ്കിലും എനിക്ക് ജയിക്കണം. അമ്മേ, അമ്മ തോറ്റാൽ എന്താ? രേഷ്മ ജയിച്ചില്ലേ, സന്തോഷിക്കല്ലേ വേണ്ടത്? നിനക്കതൊക്കെ പറയാൻ കുഞ്ഞേ. പിന്നെയും പിന്നെ എസ്എസ്എൽസിക്ക് പരാജയപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വേദന അതെന്റെ മക്കൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. അച്ഛനും മനസ്സിലാവില്ല. അമ്മ അങ്ങനെ പറയരുത്. അമ്മ നീ മണ്ടി പോയത്.
ഒരേ ക്ലാസ് മുറിയിൽ ഒരേ ബെഞ്ചിലിരുന്ന് നമ്മൾ രണ്ടുപേരും കൂടി പരീക്ഷ എഴുതുമ്പോ നിന്റെ ഉത്തരക്കടലാസ് എന്നെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് കടുക ചെയ്യേണ്ടി വരുമായിരുന്നോ? അമ്മ അടുത്ത കൊല്ലം പരീക്ഷ എഴുതിക്കോ, എന്നാലും തൂങ്ങിച്ചാവല്ലേ, പിന്നെ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് പേടിയാവും അല്ലേ? ഇല്ല മക്കളെ, എന്റെ പ്രേതം പോലും നിങ്ങൾക്ക് ഒരു ബർഡനാവില്ല, ബർഡനാവില്ല. കഴിഞ്ഞോ? ഇല്ല, എക്സാം നടന്നോണ്ടിരിക്ക. ഇവിടെ പത്താം ക്ലാസ് പരീക്ഷ പോലെ ആത്മഹത്യയും ഇത്രയും സമയം വേണോ? ചെയ്താലും ചെയ്താലും തീരൂല. നമ്മുടെ അമ്മ കൺഗ്രാചുലേഷൻ, അതിനിടക്ക് നീ പാസ്സായല്ലോ. സംസാരിച്ചെന്റെ മനസ്സ് മാത്രം ശ്രമിക്കണ്ട, കത്ത് മക്കളെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. കത്ത് എഴുതി അറിയിക്കാൻ നമ്മൾ രണ്ട് രാജ്യത്തും തന്നല്ലോ, ഒരു വാദന്റെ അപ്പുറം ഇപ്പുറം അല്ലേ? തുറക്ക്, കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓപ്പൺ ദ ഡോർ അമ്പിളി. കണ്ടോങ്കി കണ്ടോ, ഞാൻ പിടഞ്ഞ് പിടഞ്ഞ് അവസാനിക്കുന്ന ലൈവായിട്ട് കണ്ടോ. പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. പിന്നാമ്പുറത്തെ വാതിൽ ഞാൻ തുറന്നു ഇട്ടിട്ടുണ്ട്. ബോഡി ആവിയായി പോയി. ഈശ്വര, തല ആര് കൊണ്ടുപോയി? ആരും കൊണ്ടുപോയിട്ടില്ല. അച്ഛനേട്ട് താങ്ങി, അമ്മ ഒന്ന് താങ്ങ മക്കളെ. നിസാരമായ തൂങ്ങി മരണത്തിൽ പോലും നിനക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അമ്പിളി. നിങ്ങൾ ഞാൻ എന്ത് ചെയ്തു? നിന്റെ പരീക്ഷ പേപ്പർ ഞാനല്ലല്ലോ നോക്കിയത്. ഡിസ്കൗണ്ട് സെയിലിൽ നിന്ന് 30 രൂപയുടെ സാരി വാങ്ങിക്കൊണ്ടു എന്നെ പറ്റിച്ചിട്ട് 10-ാം ക്ലാസ് തോറ്റ് നാറിയതിനേക്കാൾ നാറ്റക്കേസായി പോയത്. എത്രയോ എളുപ്പത്തിൽ എത്രയോ നിസാരമായ ആൾക്കാർ നിരന്തരം ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ നാട്ടില് എനിക്ക് ഗതി വന്നല്ലോ ഈശ്വര. ഇത്രയും സേഫ്റ്റി പിന്നുകളുമായി നടന്നിട്ടും നീ സേഫ് ആയില്ലെന്നോ? എന്നാണ് സംഭവിച്ചത്? എവിടെ വെച്ചാണ് സംഭവിച്ചത്? ആരാണ് നിന്നെ പീഡിപ്പിച്ച എബ്രഹാം പോറ്റി? അയ്യോ പോറ്റിയല്ല, സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിൽ ഇന്ന് പഠിച്ച് പരീക്ഷകൾ പാസ്സായി ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് വരായ അദ്ദേഹമായിരുന്നു. തൂപ്പുകാരിയിൽ നിന്ന് പ്യൂണായി വളരാനുള്ള എന്റെ ആഗ്രഹങ്ങൾക്ക് ഉത്തേജനം എല്ലാം അവസാനിച്ചില്ലേ? ഇല്ല, ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ നല്ലൊരു ഭാര്യ ഭർത്ത ബന്ധം. അയ്യോ വാസേട്ടാ, ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് കരച്ചോട്ടെ. താങ്ക് യു അമ്പിളി. നിനക്കൊരു മരണത്തിന്റെ നാറ്റമുണ്ട്, നീ വേഗം ചെന്ന് പൊല വിളിച്ചിട്ട് പാ. അച്ഛാ, എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. വേണോടി, നിനക്ക് അത് തന്നെ വേണം. ആ പോയ ജടത്തിന്റെ അല്ലേ മോള്? അമ്മയും കുട്ടി പോയി എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണും. നീയും പൊക്കോളാ, ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ട. ഈ മുരടി എവിടെ പോയി കിടക്ക? എവിടെ പോയി കിടക്കായിരുന്നു? ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്ന് ഒളിപ്പിച്ച് താമസിപ്പിക്കാനൊക്കെ നല്ല മിടുക്കാണല്ലോ നിനക്ക്. ഈ വയസ്സ് വന്ന തള്ളക്ക് നേരത്തിന് അമ്മെത്തിക്കാൻ വയ്യ അല്ലേ? എനിക്കറിയ പേടിയാണോ? ഉറങ്ങി അത് ഉറങ്ങട്ടു, നമുക്ക് നാല് നാട്ടുവർത്താനും പറഞ്ഞിരിക്കാം. എന്തേ വെറുതെ അല്ല മോനെ ആ പെൺകുട്ടി വീണു പോയത്. വാസ്തവത്തിൽ നീ ഒരു ചുള്ളനാ. ആ മൂക്കും കണ്ണും ചിരിയും അല്ലടോ വേറെ ആരുമല്ല, ഞാൻ തന്നെയാ. താനത്തിന് ആരെ കുപ്പി വാങ്ങിയത്? ഒരു കുപ്പി വാങ്ങിച്ചൂടായിരുന്നോ? ഒച്ചങ്ങനെ വാസ്തവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു തകരാറുണ്ടോ? മൂന്നെണ്ണം ചെന്ന ഒച്ച മാറും. പിന്നെ നേരത്തെ പറഞ്ഞ പേടിച്ച് തൂഫാനായി പോയി. ഇതൊക്കെ നേരത്തെ പറഞ്ഞ എന്നെ ഇറങ്ങിയിട്ട് ജോലിക്ക് വെക്കോ. വാസ്തവത്തിൽ ഈ ഒറ്റ കാരണം കൊണ്ട് എന്റെ കെട്ടി പോയത്. നാട്ടുകാരെ അയൽവക്കാരൊക്കെ പറയരുന്ന് രണ്ട് പുരുഷന്മാരെ എന്റെ വീട്ടിലെന്ന്. പിന്നെ നശിച്ച കള്ളൂടി നിർത്തിക്കൂടെ? ഞങ്ങൾക്ക് അത് നടക്കൂല. കെട്ടിയനുമായിട്ടുള്ള പൊറുതി നിർത്തി കള്ളൂടി നിലനിർത്തി. ഞാൻ ആരാ മോളെ? ഇനി വേറൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഇനി രണ്ടെണ്ണം കൂടി ചെന്നാല് ശബ്ദം തീരണ്ടാവൂല. പിന്നെ നാളെ സൂര്യൻ ഉദിച്ചേ ഓണവും. നല്ലതാ, പറ്റുമെങ്കിൽ പൊലച്ചൊക്കെ ഒരു നാലെണ്ണം കൂടെ അടിച്ചു. അപ്പൊ അങ്ങനെ ചെയ്യല്ലേ? അങ്ങനെ എന്നാ ചെയ്യണം? എന്താണ് കുറു ഉസാറില്ലാത്തത്? അമ്മിണിയമ്മേ ഒക്കെ അത്തായം കൊടുക്കും. അടുക്കളയിലേക്കുള്ള വഴിയേതാ? ഇതായിരിക്കും. നജീബ്, നജീബ് വിളിച്ചിനല്ലോ. കല്യാണത്തിന് കണക്കാക്കി ഓനെത്തും. അതുവരെ എന്നെ പൊന്നുപോലെ നോക്കുകയുള്ളു എന്ന് പറഞ്ഞോട്. സെലീനാന്റെ കല്യാണം അതൊന്നും നടക്കണവരെ സഹിക്കണയ്യേ. ഒച്ച വേണമെന്നില്ല, ബോധം ഉണ്ടായാ മതി. ശ്രദ്ധിച്ചോളണം കേട്ടോ. ഓ
സലീനാന്റെ കല്യാണം സലീനാന്റെ കല്യാണം എന്ന് നായിക്ക് 40 വട്ടം പറഞ്ഞു നടന്നിരുന്നില്ലേ സക്കീർ? ഒടുവിൽ ഒന്ന് ഒത്തു, നിശ്ചയവും കഴിഞ്ഞു. ഈ ചെങ്ങായിനെ കാണാനില്ല. ഇതെല്ലാം കൂടി എന്റെ തലയിലായില്ലേ? ഇപ്പോ നിങ്ങളുടെ മോനാണ് കുറ്റം പറയാണെന്ന് വിചാരിക്കരുത്. അത് കേക്കുമ്പോ എനിക്ക് മനസ്സിലാവൂലേ. പുയ്യാപ്പള പറഞ്ഞോളി. ശരിക്കിപ്പോ മൂപ്പർക്ക് എന്താ ജോലി? കണ്ടക്ടർ അല്ലേ? രാത്രിപ്പണി വല്ലതും ഉണ്ടാ? മുഖതാവലി പറഞ്ഞുതരും, ആള് വരണുണ്ട്. അതിനിപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോളി മജിദ്ക്ക, മനസ്സിലുള്ളതൊക്കെ പറഞ്ഞോളി. അല്ല അതല്ല, മുമ്പ് നേരത്തെ വീട്ടിലെത്തിയിരുന്ന ആള് ഇപ്പൊ നട്ടപ്പാതിരക്ക് കേറി വരുന്നു. കോഴി കൂവ് മുമ്പേ ഇറങ്ങി ചാടി പോവുകയും ചെയ്യും. ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ എന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയല്ലേ ഇത്? ഞാൻ എന്താ പ്രസവം അടുത്ത് നിൽക്കുക? ആരോഗ്യം ശ്രദ്ധിക്ക. സെലീനന്റെ കല്യാണ കാര്യത്തിലെ ഈ ഉത്തരവാദിത്വക്കുറവ് കാണിക്കുന്നു. നിങ്ങക്ക് അങ്ങനെ തോന്നിയോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്താപ്പ അതിനൊരു ഉദാഹരണം പറയാ? ആ ഗവൺമെന്റ് മാതിരി ആവുക. വോട്ട് കിട്ടാൻ പല വാഗ്ദാനങ്ങള്, ഉത്സാഹങ്ങള്, ആവേശങ്ങള്. ജയിച്ചു പോയാലോ പിന്നെ ആ പറഞ്ഞു ഒന്നും നടക്കേയില്ല, ആ വൈക്ക് ആളെ കാണേയില്ല. സെലീനാന്റെ കല്യാണം ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ നടക്കുകയും ചെയ്യും. നേരത്തിനും സമയത്തിനൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ണു മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ എങ്ങനെയുണ്ട്? കിട്ടേണ്ടത് കിട്ടിയപ്പോ പൊട്ടത്തിക്ക് കുട്ടി ഉണ്ടായില്ലേ? കിട്ടേണ്ടത് കിട്ടിയ പൊട്ടത്തിക്ക് എല്ലാവർക്കും ഉണ്ടാവും കുട്ടി. ഉദാഹരണം പറയാൻ വന്നേക്കണ് ബാലാലേ. കുഞ്ഞോ പേടിച്ചു പോയില്ല? അനക്ക് ഈടെയായിട്ട് ഒരു പേടി കുടുങ്ങിണ്ടല്ലോ. എന്ത് പേടി? ഈ എന്റെ ഉപ്പാനെ ചൊല്ലി സത്യട്. ഏതാടാ പെണ്ണ്? ആര് പറഞ്ഞു? ഏത് പെണ്ണ്? കൊറച്ചേസായില്ലേ ഈ ഒരു പെണ്ണിനെ ഒളിപ്പിച്ചോണ്ട് നടക്കണം. ഒളിപ്പിക്കേ? അന്റെ മനസ്സിലെടോ, എനിക്ക് തെരയുണ്ട്. അന്റെ മനസ്സിലെവിടെയോ രസർ മുല്ല വിരിഞ്ഞിട്ടുണ്ട്. ആരാത്? ആ ടീച്ചറാ? മനസ്സിനെ പേടിപ്പിക്കാനായിട്ട് ടീച്ചർ. കസ്തൂരി തൈലമിട്ട് മോടി. എന്താ കാണോ? അതെ പെയിന്റ് അടിക്കുന്നു തലയിലോ? അയ്യോ ഇതിട്ട് വലിച്ചു വലിച്ച് കല്യാണത്തിന്റെ അതിന്റെ പിറ്റേന്നൊക്കെ വലിച്ചോണ്ടിരിക്കോ? ഒന്ന് ചാടി ചാടി നിക്കടോ. ചാടി ചാടി പെയിന്റ് ആരടിക്കും? നിങ്ങളടിക്കോ. മര്യാദക്ക് പണിയെടുക്കുന്നവർ അതിന് സമ്മതിക്കില്ലെന്ന് വെച്ചാല് എത്ര കൊല്ലം എന്നറിയാമോ ഈ വെറുപ്പിക്കൽ തുടങ്ങിയിട്ട്. കൃത്യം 5 മണിന്ന് അടിക്കുമ്പോ ചോള എണ്ണി കൊടുക്കുന്നവർക്ക് അതിന്റെ തന്നെ അറിയോ? ചെലക്കാതെ അങ്ങോട്ട് വലിച്ചടിക്കടാ. വലിച്ചടിക്കുന്ന എത്ര പെയിന്റ് അടിച്ചിട്ടും ഒരു കാര്യമില്ല. ആദ്യം ഇയാൾ ഇവിടുന്ന് കെട്ടിയിറക്കണം, എന്നാലേ സുൽത്താൻ വീട് നന്നാവും. 5 പൈസന്റെ ഗതിയില്ലാത്ത തവള. ബായിനെ പോലത്തെ ഒരാളില്ലായിരുന്നെങ്കിൽ ഈ സുൽത്താൻ വീടിന്റെ ഗതി എന്താവെന്ന് പറഞ്ഞ അയാൾ. ശരിയാ, നീ അടിക്കുന്നത് പെയിന്റ് തന്നെയല്ലേ, പോളിഷ് ഒന്നല്ലേ? അല്ല, വേഗം അടിക്കണ. ആറാം പറഞ്ഞോനെ, ആറാം പറഞ്ഞോ. ഇതെന്താ ബാര് സർക്കസോ? ഇനി ഇതിന്റെ മോളിൽ കെട്ടി മറിഞ്ഞ് മിണിച്ചത്തിട്ട് വേണം ഇവിടുത്തെ കല്യാണം മുടങ്ങാൻ. ഇതെന്താ മജിദ്ക്ക, നിങ്ങൾ ബായ എടുത്ത് പലത്ത് വെച്ച കല്യാണം മുടങ്ങണ ഭർത്താനല്ലോ. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞു. തമാശ ഇതേത? ഈ ഷർട്ടുമുണ്ടും. ഷർട്ടുമുണ്ടല്ല അമ്മണിയമ്മ. ഇമ്മണി അമ്മ, ഇമ്മണി അമ്മയല്ല അമ്മണി അമ്മ. ആര് ഛർദിച്ച കാര്യ ഇത്താത്ത പറയാ? അത് മജിദ്ക്ക, ഈ ബസ്സിൽ കേറുമ്പോ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇന്നലെ ബസ്സിൽ യാത്ര ചെയ്ത ഒരു സ്ത്രീ ഇന്ന് ഛർദിച്ചു. ഇന്നലെ യാത്ര ചെയ്യ, ഇന്ന് ഛർദിക്കുക. എനിക്കൊന്നും മനസ്സിലാവണില്ല, എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് ഇന്നലെ നിങ്ങളെ ആ ബസ്സിൽ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളെ ആരോ ആണല്ലോ ആ സ്ത്രീ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വന്നത്. പുറത്തിറങ്ങാൻ പുറത്തിറങ്ങി നിങ്ങൾ ബസ് എന്ന് വിളിച്ച ആവൂലേ? നിങ്ങൾ ഇങ്ങോട്ട് വരും, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അയ്യോ പാർദിച്ച അവശേഷം. ഛർദിച്ചത് ഇവളല്ലല്ലോ, അവളല്ലേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ പിന്നെ ഛർദിച്ചത് ആര്? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഛർദിച്ചത് ആര്? ഛർദിച്ചത് ഇവരാടോ? അല്ല അവരാ. അതങ്ങനെ അവര് ഛർദിച്ചാൽ ഇവര് പറയാൻ വന്നേ? അവരാതെ ഛർദിച്ചത്. ഉദാഹരണം എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പറഞ്ഞുതരാം. ഈ ബായി ബായിക്ക് ഛർദിക്കാൻ വരുന്നു, അത് കണ്ടിട്ട് എനിക്കും ഛർദിക്കാൻ വരുന്നു, ഇത് കണ്ടിട്ട് തനിക്കും ഛർദിക്കാൻ വരുന്നു. ഈ ഛർദിക്കൽ കണ്ട ആരെങ്കിലും വന്ന് പറയില്ലേ? അല്ലെങ്കിൽ ഈ ഛർദിക്കൽ കണ്ടാൽ നമുക്ക് ഛർദിക്കാൻ തോന്നൂലേ? ആര് ഛർദിച്ചാലും നമ്മൾ സമ്മതിക്കില്ല. വാസ്തവം പറഞ്ഞ എനിക്ക് ശീലുള്ളൂ, അതുകൊണ്ട് പറയാ. സാധനത്തിന് പുള്ളിങ് പോരാ, അങ്ങോട്ട് ഏക്കണില്ല. അച്ചാറോ ബീഫിന്റെ ചാറോ കിട്ടൂടെ? ആരെയും നോക്കുന്നേ? ഞാൻ തന്നെയാ. എന്താ ഈ ശബ്ദം? എങ്ങനെ ഏറ്റു തുടങ്ങി? എന്റെ ലക്ഷണ തൊട്ട് വെക്കാൻ ഒന്നുമില്ല, കുറച്ച് മിക്സ് ആയാലും. എന്റെ തിരുവാതിര കളിയാണ് വിളിച്ചതല്ല അവിടെ. കരിമ്പനയുടെ ചോട്ടിൽ കാരാമ നിക്കുന്നു, അവരുണ്ട്. നമ്മൾ തമ്മിൽ നല്ല ചേർച്ച. നിർത്തല്ലേ? നിർത്തി. എങ്കി പറ ആ പെണ്ണവന്റാരാ? എന്ത് ചോദ്യമാണിത്? അവന്റെ കീപ്പർ അല്ല ആരാ?
വയറ്റിലുണ്ട്.